ഹലോ ഫ്രണ്ട്സ്, അടിപൊളി കൈവേലിക്ക് 2.5 മണിക്കൂർ ഓടി എത്തിയിടാം. അപ്പം ഇവിടെ പറയുമ്പോൾ അടിപൊളി സ്ഥലം, നല്ല തണുപ്പ്, പാറക്കെട്ടുകൾ, കരിങ്കല്ല് കെട്ടുകൾ, ഒരുപാട് മരങ്ങൾ. നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ വന്നത് കണ്ടില്ലേ, നമ്മുടെ വണ്ടി കണ്ടില്ലേ, ഞാൻ നാരായണട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് വണ്ടി നമ്മൾ വന്നത് കണ്ടില്ലേ. പിന്നെ കൃഷ്ണ ഈ വണ്ടി ഇവിടുന്ന് 8 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തുക? കണ്ണവത്തി. കണ്ണവ നല്ല സ്ഥലമാണ്. ഇത് നമുക്ക് ശരിക്കും നടന്നു പോകുകയാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ ഉണ്ടാവില്ലേ? ആ 6 കിലോമീറ്റർ ഉണ്ടാവും. ഇത്രയൊരു നല്ലൊരു സ്ഥലം ഞാൻ ജീവിതത്തിൽ കണ്ടില്ല. കാരണം നല്ല പാറക്കെട്ട്, നല്ല തണുപ്പ്, അടിച്ചു പോളി സ്ഥലം. ഊട്ടിയല്ല, നമ്മൾ ചക്കയെല്ലാം കണ്ടില്ലെങ്കിൽ പ്ലാഗിൻ്റെ മേലെ ഇങ്ങനെ ചക്ക ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ട് കണ്ടില്ലേ? നോക്കൂ ഫ്രണ്ട്സ്, കണ്ടില്ലേ നല്ല പ്ലാവിൻ്റെ മേലെ ഇങ്ങനെ, അത് ചെറിയ പ്ലാവ്, അടിപൊളി ചക്ക, അതുപോലെ വൺ മരങ്ങൾ കണ്ടില്ല. പാല അങ്ങോട്ട് നോക്കൂ ഫ്രണ്ട്സ്, പാല കണ്ടില്ല, ചക്ക കണ്ടില്ല, ചക്ക കണ്ടില്ല. നമ്മൾ അടിപൊളി സ്ഥലം, മറക്കെട്ടുകളെല്ലാം ആയിട്ടുള്ള തണുത്ത സ്ഥലം, നല്ല പൈപ്പ് വെള്ളം. ഓ, ഒന്ന് കുളിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇത്രയും കിലോമീറ്റർ ഓടി വന്നിട്ട് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മൾ പാറ കണ്ടില്ലേ, കണ്ടില്ലേ വൺ മരങ്ങൾ, കണ്ടില്ലേ അത് കരിമരുത്, കണ്ടില്ലേ നല്ല വലിയ മരുത്, കണ്ടില്ലേ ഈ വെള്ളം. ഇരുട്ട മഴക്കാലത്ത് ഇങ്ങനെ കുത്തി ഒലിച്ച് വരും മഴവെള്ളം. അപ്പോൾ പൈപ്പ് വഴിയാന്ന് വരും വെള്ളം കൊണ്ടുപോയത്, കണ്ട പൈപ്പ്. ഇത് വഴിയാന്ന് വെള്ളം മലയിൽ നിന്ന് ഇറക്കി വരുന്ന വെള്ളം, കണ്ടില്ലേ ഇതെല്ലാം പൈപ്പ് വഴിയാണ്. അപ്പോൾ കരുതൊന്നും വേണ്ട, മലവെള്ളം. അടിപൊളി പാറക്കെട്ട് ഫ്രണ്ട്സ്, ഞെട്ടിയിലെ ഫ്രണ്ട്സ്, കണ്ട ഫ്രണ്ട്സ്. ഇതാ ഇതിൻ്റെ കൊണ്ട് ഇതെല്ലാം തുടങ്ങി വലിയ 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 ഭയങ്കര പാറക്കെട്ട് കണ്ടില്ലേ. വരുവികൾ, അതുപോലെ തന്നെ മരങ്ങൾ. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഗംഭീര തണുപ്പ് ഫ്രണ്ട്സ്, കണ്ടില്ലേ കാട്ട്. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെ കേട്ടോ, നല്ല അടിച്ചുപൊളി സ്ഥലം ഫ്രണ്ട്സ്. പാറക്കെട്ടുകൾ കണ്ടില്ലേ, ഇതാ ഞാൻ പാറപ്പുറത്തൊന്ന് കീറാൻ പോകുന്ന പാറൻ്റെ മേലെ, കണ്ടില്ലേ വലിയ പാറൻ്റെ മേലെ. അപ്പോൾ ഞാൻ ഒരു വലിയൊരു പാറൻ്റെ മേലേക്ക് കയറുന്നുണ്ട്. നോക്കൂ ഫ്രണ്ട്സ്, കണ്ടില്ലേ കണ്ടില്ലേ പാറക്കെട്ട്, പാറക്കെട്ടുകളാ ഫ്രണ്ട്സ്, കണ്ടില്ലേ പാറക്കെട്ടുകൾ, കണ്ടില്ലേ കണ്ടില്ലേ കവുങ്ങുകൾ, അതുപോലെ തന്നെ വൻകെട്ട്, കണ്ടില്ലേ വൺ മരങ്ങൾ, കണ്ടില്ലേ ഫ്രണ്ട്സ് പാറക്കെട്ടുകൾ, കണ്ടില്ലേ. നമ്മളങ്ങനെ യാത്ര നല്ല കയറ്റെല്ലാം ഉണ്ടായിരുന്നു, ഒരുപാട് കയറ്റാണ്. ഈ കയറ്റെല്ലാം കയറി എത്തുമ്പോൾ നല്ല സമയം പിടിച്ചു. പക്ഷേ നല്ല നമുക്ക് ഇവിടെ വഴി ശരിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് വരാനല്ലോ. എന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള സ്ഥലം. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇരിക്കേണ്ട പരിപാടിയാണ്. എന്താ കണ്ട കല്ലുകളെല്ലാം പൊട്ടിച്ചിട്ടിച്ച്, പാറകളെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് മുറിച്ച്, അവരവരെ വീട്ടിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇരുന്ന് എടുക്കുമെന്നൊക്കെ കേട്ടത് കണ്ടില്ലേ. നല്ല പാറ മുറിച്ചിട്ടതാ, കണ്ടില്ലേ. അപ്പോൾ വീട്ടിൽ തറക്ക് വേണ്ട കല്ലുകൾ ഇവിടെ തന്നെ കിട്ടും. ഒരു ഒരു ശരിയായ ഇതെല്ലാം കാണേണ്ട തന്നെയല്ലേ ഈ സ്ഥലമല്ലോ. ഒരു ശരിക്കും പറഞ്ഞ ഒരു റൂട്ടിൽ പോയി ലുക്കാം, കണ്ടില്ലേ നമ്മുടെ വാഹനങ്ങൾ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പോൾ യാത്ര വളരെ രസകരമായ യാത്രയായിരുന്നു. നല്ല പാട്ടും നല്ല വണ്ടിയും നല്ല ഡ്രൈവറും, അടിച്ചുപൊളി പാട്ടും വെച്ചിട്ട് നമ്മൾ താണ്ടവാക്കിയിട്ടാണ് വന്നത്. താണ്ടവം കുറച്ച് ഫ്രണ്ട്സ് മാറി കുറഞ്ഞു പോയാലും ഒറ്റ പോരാൻ വേണ്ടി ഫ്രണ്ട്സ് മാറി വേടായിരുന്നു കുറഞ്ഞു പോയി. അപ്പോൾ എല്ലാവർക്കും വന്നത് ഈ പാട്ടും അതേപോലത്തെ വണ്ടി ഡീസലടിക്കുന്നു കുറച്ച് സമയം നിർത്തി. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ഇടവേളയെല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ യാത്ര അത്ര ക്ഷീണം നമുക്ക് തോന്നിയില്ല. റിലേസ് ഭയങ്കര അടിച്ച് പൊളിച്ചിട്ട് തന്നെ വന്നത്, അടിച്ച് പൊളിച്ചിട്ട് തന്നെ വന്നത്. ഇങ്ങനെ ഒരു യാത്ര നമ്മളിനി അടുത്ത ഈ വാഹനം തന്നെ എടുത്തിട്ട് ഇനി നമ്മളൊരു യാത്ര നമ്മൾ ഫ്രണ്ട്സ് മാറും കൂടി പോകുന്നുണ്ട്. അതൊരു യാത്രയായിരിക്കും. ശേഷം നമുക്ക് കർണാടകത്തിലായിരുന്നു തീരുമാനം. കർണാടകത്ത് പോയി അവിടെ പോയക്കാരെ പോയി മീനിനെ പിടിക്കുക. ഇങ്ങനത്തെ ഒരു സെറ്റപ്പായിരിക്കും എന്നെ അടുത്ത വീഡിയോ ഉണ്ടാകുക. അതായില്ല, എന്നാലും ഒരു മാസത്തിനുള്ളിൽ നമ്മൾ പോവും.
പോകുമ്പോഴാണ് ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. അടിപൊളി വാഹനമാണ്. കണ്ടില്ല, നല്ല ഇരിക്കാനും നിൽക്കാനും നല്ല ഒരു സ്ഥലമുള്ള അധികം ആൾക്കാർ. കണ്ടില്ലേ സെറ്റ്? 1, 2, 3, 4, 5 അഞ്ചാക്ക് ബാക്കിലിരിക്കാം. അപ്പോൾ 5, 2, 7, 9 9, 10, 11, 12, 13, 13, 15, 17 നമുക്ക് സുഖസുന്ദരമായിട്ട് എട്ടിച്ച് വിളിച്ച് വരാം. അത് ഞെട്ടിച്ചു. പക്ഷെ നമ്മുടെ ബോക്സെല്ലാം കണ്ടില്ലേ, ഞെട്ടിയ ബോക്സുകൾ. പക്ഷേ നമുക്ക് പറ്റിയൊരു വണ്ടി, കാരണം നമുക്ക് കുടിക്കാൻ ഒരുപാട് ബോളം നമ്മളുണ്ടെന്ന് ഫ്രണ്ട്സ്. കാരണം കുടിക്കാൻ ഒരുപാട് ബോളം കണ്ടില്ലേ, ഇതെല്ലാം സ്റ്റോക്കാണ്. കണ്ടില്ലേ കുപ്പി വെള്ളം ഇങ്ങനെ വൈക്കല കുടിക്കുക. യാത്ര ഭയങ്കര രസം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടില്ല നമ്മളെ വണ്ടി, നമ്മളെ വണ്ടി യാത്ര അങ്ങനെ നമ്മൾ കണ്ടില്ല. നല്ല അടിച്ചു പൊളി സെറ്റപ്പുള്ള വാഹനമാണ്. ഇങ്ങനെ ഒരു 17 ആൾക്ക് സുഖസുന്ദരമായിട്ട് ക്ഷീണം പിടിക്കില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ ക്ഷീണമൊന്നും പിടിക്കില്ല, നല്ല അടിച്ചുപൊളിയായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നിർത്തണം എന്ന് ശരി, നിർത്തി തരുന്നുണ്ട് ഡ്രൈവർ. അപ്പോൾ നല്ല ടോപ്പായിരുന്നു നമ്മളെ യാത്ര. കാരണം നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ കേൾക്കുന്നു ഡ്രൈവറും. അങ്ങനെ അടിപൊളി യാത്രയും കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിനി അടുത്തത് നമ്മൾ വേറെ കർണാടകത്തിലേക്കാണ് നമ്മുടെ പ്ലാനിങ് അത് ഇപ്രാവശ്യം നടക്കുമെന്നറിയില്ല. ഇന്നോ 2 മാസത്തിനുള്ളിൽ നമ്മളെന്തായാലും പോകുന്നുള്ളവരെ തീരുമാനിച്ചിട്ടുണ്ട്. കടലിലേ പാറകളെല്ലാം ഇങ്ങനെ പൊട്ടിക്കിടന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ പാറക്കെട്ടുകൾ ഇങ്ങനെ പൊട്ടി അടർന്ന്. കണ്ടില്ലേ കിട്ടിയിരിക്കും? കണ്ടില്ലേ? കണ്ടില്ലേ ഫ്രണ്ട്സ്? കണ്ടില്ലേ? നോക്കൂ ഫ്രണ്ട്സ്, കണ്ട കണ്ടില്ല ഫ്രണ്ട്സ്? അടിപൊളിയല്ലേ പറക്കെട്ട് അല്ലേ? പറക്കെട്ട് അതിൻ്റെ ശബ്ദം ഒന്നും കേട്ടില്ല ഫ്രണ്ട്സ്? കണ്ടില്ലേ അടിപൊളി? കണ്ടില്ലേ പാറക്കടല്ല ഇങ്ങനെ പൊട്ടി? കണ്ടില്ലേ ഇതെല്ലാം പൊട്ടിച്ചിട്ടതാ ഫ്രണ്ട്സ്? കണ്ടില്ലേ ഇതെല്ലാം വലിയ പണിക്കാരെ കൊണ്ട് പൊട്ടിച്ചിട്ടാ. കണ്ടില്ലേ കുയ്യടിച്ച് അടിച്ചടിച്ച് പൊട്ടിച്ചിട്ടത് പാറ ഞെട്ടിയ പാറക്കെട്ട്. ചക്ക കണ്ടില്ലേ പാറേൻ്റെ മേലെ ചെയ്യോടി ചക്ക കണ്ട ഫ്രണ്ട്സ്? കണ്ടില്ല ഫ്രണ്ട്സ്? പ്ലാവിനുള്ള ചക്കയാണ്. അപ്പോൾ ചക്കക്കും മാങ്ങക്കും കൈത ചക്കക്ക് ഇങ്ങനെ എല്ലാ സാധനം ഇവിടെ കിട്ടും. അടിപൊളി തേക്കുണ്ട്, മരങ്ങളുണ്ട്, കണ്ടമാനം പാല കണ്ടില്ലേ. കുറഞ്ഞൊരു രീതി ഒരു 10, 15, 20 അടിയുണ്ട്. കണ്ടില്ലേ വെളുപ്പം? കണ്ടില്ലേ വൻ പാലയായിരുന്നു മരങ്ങൾ, വൻ മരങ്ങൾ. അതുപോലെ തന്നെ നല്ല അടിപൊളി സ്ഥലം, തണുപ്പാണുണ്ട് ശരിക്കും. ഈ തട്ടോപ്പൂരി എന്ന് വെളുത്ത് കിടക്കും, വന്ന് നിൽക്കുന്നത് എന്താ സുഖം, എന്താ രസം, എന്തൊരു സുഖം, എന്തൊരു രസം, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എത്തിപ്പെട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്തിപ്പെട്ട് കഴിഞ്ഞു. കണ്ടില്ലേ പൈപ്പ് വെള്ളത്തിലോട്ട് കുളിക്കാൻ പഠിക്കില്ല, ഇങ്ങനെ മോട്ടറിൽ വെച്ചടിക്കൊന്നും വേണ്ട. പൈപ്പ് ഇതിങ്ങനെ കണ്ടമാണ് ഒന്ന് വെള്ളം ഉള്ളതാ ഇല്ലായത് വെള്ളം ഉള്ളതുണ്ട്. അപ്പോൾ നമുക്ക് കുളിക്കാം, ഇവിടെ തന്നെ അടിച്ച് പൊടിയായിട്ട് നിൽക്കാം. നല്ല തണുപ്പുള്ള സ്ഥലം. എന്നാലും ഞെട്ടി, ഞാൻ ഞെട്ടി ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമുക്ക് ഒരു ദിവസം എല്ലാവർക്കും കൂടി ഒന്ന് ഇങ്ങോട്ട് വരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളെ കൂടെ വരും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ വളരെ കുറവാണ്, അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ്. ആദ്യം ഫോൺ എടുക്കുക, എൻ്റെ ഉമേഷ് കണ്ടൊന്ന് അടിക്കുക, അടിച്ചപ്പോൾ യൂട്യൂബിൽ ഞാൻ വരുന്നുണ്ടാവും. അപ്പോൾ വന്ന് എൻ്റെ വീഡിയോ വരും. ആ വീഡിയോ വരുന്ന നമ്മുടെ ഫാസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ടക്ക് നല്ലൊരു ഞക്കളങ്ങനെ ഇക്കി കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് വീഡിയോ കാണുക, സന്തോഷമായിരിക്കും, പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാവും. ഓക്കെ എന്നാൽ.